ഞാൻ അറിയാവുന്നവര് ഞാൻ ഞാനേ ഉള്ളൂ. ആ ഞാൻ ഞാനാണ്. ആ ഞാൻ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ എന്ന് പറയുമ്പോ ഞാൻ അറിയാത്തവര് ഞാൻ ഏത് ഞാനാണ്? ഞാൻ ഞാൻ ചോദിച്ച കേട്ടില്ല ആരാണ് ഞാൻ? ഞങ്ങള് നോക്കി വരികയായിരുന്നു. ഇറങ്ങാൻ നേരത്തെ ഞാൻ നോക്കിയപ്പോ എന്റെ കാറിന്റെ ടയർ പഞ്ചർ. പിന്നെ അത്യാവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് ടയർ മാറ്റാൻ നിന്നില്ല. ഇവനെ വിളിച്ചോണ്ട് ബൈക്കിൽ എന്താ പ്രശ്നം? ഞങ്ങൾ ഇവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുവായിരുന്നു. എന്തുറ്റി വരൂ. എല്ലാരും ഉണ്ടല്ലോ. എന്താണ് പ്രശ്നം? ഇരിക്കുന്ന ഇവര് ക്ലബിലെന്തോ അടിയുണ്ടാക്കി പ്രശ്നമായിട്ട് വന്നിരിക്കുക. പ്രശാന്തിന്റെ ഒരു പാർട്ടിയുടെ കാര്യം ഞാൻ നറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അവിടെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായി. ഞങ്ങൾ അവിടെ ചെന്നപ്പോ തൊട്ട് മിലിയെ ഒരുത്തി ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഒന്ന് രണ്ട് തവണ പറഞ്ഞു നോക്കി, പക്ഷെ അവൻ കേട്ടില്ല. പിന്നെ സഹിയിട്ട് ജോൺ അവനെ ഒന്ന് തള്ളി മാറ്റി. തള്ളിയതൊന്നുമല്ല, ഇവനവനെ നല്ല അടിയടിച്ചിട്ടുണ്ട്. പിന്നെ അറിഞ്ഞത് അതും മന്ത്രി തോമസ് ചെന്നൈക്കാടന്റെ മകനും കൂട്ടുകാരുമായിരുന്നു. കുറച്ചു മുമ്പ് ഫൈസൽ വിളിച്ചിരുന്നു. അവര് വിളിപ്പിച്ചതാ, അവർക്ക് ജോണിനെയാ വേണ്ടത്. ജോൺ ചെന്നാലേ അവര് ഫൈസലിനെ വിടൂ. പോലീസിൽ അറിയിച്ചാ കൊന്നുണ്ടെന്നാ പറയുന്നത്. അല്ല, ഇതിപ്പോ എനിക്ക് മനസ്സിലാവാത്ത, ഞാനെന്താ ചെയ്യേണ്ടത്? നരനൊന്ന് വിളിക്കണം. ആരെ വിളിക്കേണ്ടത്? അന്ന് നരന്റെ ലാപ്ടോപ്പില് തോമസ് ചെന്നക്കാടനുമായി നിൽക്കുന്ന ഫോട്ടോസ് കണ്ടിരുന്നു. അദ്ദേഹത്തെ ഒന്ന് വിളിക്കണം. വിളിക്കണം, പക്ഷേ പ്രയോജനം ഉണ്ടാവില്ല. അല്ല, ഈ തോമാച്ചനക്ക് നന്നിട്ട് അറിയാവുന്നോണ്ട് പറയാ, വല്ലാത്തൊരു വാശിക്കാരാണ്. ഒരു പ്രത്യേക ടൈപ്പ്. പ്ലീസ് നരൻ, അങ്ങനെ പറയരുത്. ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഹെൽപ്പ് ചെയ്യാം, ചെയ്യണമല്ലോ, ചെയ്യും. പക്ഷേ അതിന് ചെന്നക്കാരനെ വിളിക്കണമെന്നില്ല. ഹൈക്കമാൻഡ് ത്രിപാഠി കൊണ്ടൊന്ന് വിളിക്കണം. എനിക്ക് പേഴ്സണൽ ആയിട്ട് ഒരു റൂം വേണം. അതെ, അണ്ണനൊന്ന് മൂത്രക്കണം. അതിനല്ല, എനിക്കൊന്ന് ഫോൺ ചെയ്യണം. എന്റെ അമ്മയെ ആവേശത്തിന് ഏറെ ഓരോ ഏറ്റെടുക്കുകയും ചെയ്തു. ഇനിയിപ്പോ എന്താ ചെയ്യാ? അല്ല, അങ്ങനത്തെ ഹൈക്കമാൻഡ് ത്രിപാഠിനെ വിളിക്കാൻ ഏത് ഹൈക്കമാൻഡ്? ഓ, വന്നല്ലേ ഹൈക്കമാൻഡ് ത്രിപാഠിയിലെ ഏതെങ്കിലും ഓക്കമാൻഡ് ഊച്ചാളിച്ച് വിളിക്കും. കിട്ടി. ആഭാസമ്പാരിയുടെ വത്താനവും സജികുമാർ ആറാട്ടൂടെ സ്പീക്കിംഗ്. ഇത് ഞാനാ, കൃഷ്ണൻകുട്ടി. നമ്മുടെ മന്ത്രി ചെന്നക്കാടന്റെ പുതിയ കന്നന്തരം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ട്? അയാളുടെ അൽസറിനെ പറ്റി ബെറ്റ് പോളി പറ്റി. ഒരു വണ്ടി കുഞ്ഞിന്റെ ചെന്നൈക്കാടനെ സേവിക്ക് ജയിപ്പെട്ടെന്ന് പറഞ്ഞ് ഞാനൊരു സ്റ്റോറി തമാശ കളയണ. പീഡനം വാണിപ്പം ആ സൈസ് എന്തെങ്കിലും കൂടി പറ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, കായംകുളം കൃഷ്ണപുരം കൊട്ടാരത്തിന്റെ രേഖപ്പുറത്തുള്ള വീട്ടിൽ രാത്രികാലത്തിൽ എന്തോ വരവ് പോക്കട്ടെ കിംബത്തി കിട്ടിയിട്ടുണ്ട്. ആണോ? ഷടാക്കാണോ കള്ളതോട്ടാണോ ഉപജാപമാണോ എന്ന് ക്ലിയർ അല്ല. മൊത്തത്തിനൊരു പുകയാ. ഓക്കെ. ഹലോ, അന്ത്രയുടെ പി ആണ് സംസാരിക്കുന്നത്. ആരാണ്? ഡൽഹിന്ന് ശിവകുമാറാന്ന് പറഞ്ഞാ മതി, ചെന്നക്കാരന് മനസ്സിലാക്കോളൂ. ഡൽഹിന്ന് ഒരു കോൾ ഉണ്ട്, ശിവകുമാറാണ്. ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. ഹലോ സാർ, ഒരു പേഴ്സണൽ വിഷയം സംസാരിക്കാനായിട്ടാണ് ഞാൻ വിളിക്കുന്നത്. സാറിന്റെ മോനായിട്ട് നമ്മുടെ കുറച്ച് പിള്ളേർ ചെറിയൊരു ഇഷ്യൂ. ചെറിയ ഇഷ്യൂ വെച്ചെങ്കിലും ഞാൻ വരും. വെക്കോ വെക്കാതിരിക്കൊക്കെ സാറിന്റെ ഇഷ്ടം. പക്ഷേ സാറിന് കൊടുക്കാനുള്ള ഒരു ട്രാപ്പാണ്. മന്ത്രി തോമാച്ചിന്റെ തനിക്കോട് അറിയത്തില്ലായിരുന്നു. ആ ചെറുക്കനെ കിട്ടിയില്ലെങ്കിലേ. പക്ഷേ ചെറിയൊരു പ്രശ്നമുള്ളതേ, ചെക്കന്റെ വീട് കായംകുളത്താ.
ആ കൃഷ്ണപുരം കൊട്ടാരത്തിന്റെ തെക്ക് ഭാഗത്ത്. ഹലോ 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 ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാമോ? ഹലോ ഹലോ, എന്തിനാ കട്ടിയത്? കട്ടാക്കി തന്നെടാ, ഒരു ചൂണ്ടിട്ടതാ. ഈ ചൂണ്ടിലേക്കാണ് കൊത്തുണോ? കൊത്തും, കൊത്തുമായിരിക്കുമല്ലേ, കൊത്തണോല്ലോ. നോക്കടാ, ചായ വേണ്ട, ഇപ്പൊ ടീ ടൈം അല്ല. ത്രിപാഠി ഉമ്മൻചാണ്ടിനെ വിളിച്ച് സംസാരിച്ചു വിളിക്കുകയാണ്. ആരും പേടിക്കണ്ട, ഇനി പണ്ണന്റെ പ്ലാൻ ഏറ്റില്ലെങ്കിൽ ഞാനും ഒരു നോക്കിട്ടുണ്ട്. ചുട്ടേ കേട്ടോ, ചെലട്ടെ. എന്തേ കുത്തിയ? നീ എന്ത് ലോക്കായിട്ടത്? അത് ഡോറിന്റെ ലോക്കിട്ട് തരുമ്പോ അല്ല കുത്തിയ. ഹലോ, ആരാണേ? ആ ഞാനാണ്. ഞാനോ? ഏത് ഞാൻ? ഞാൻ അറിയാവുന്നവര് ഞാൻ ഞാനേ ഉള്ളൂ. ആ ഞാൻ ഞാനാണ്. ആ ഞാൻ ഉണ്ടിരിപ്പുണ്ട്. പിന്നെ ഞാൻ എന്ന് പറയുമ്പോ ഞാൻ അറിയാത്തവര് ഞാൻ ഏത് ഞാനാണ്? ഞാൻ ഞാൻ ചോദിച്ചു കേട്ടില്ല, ആരാണ് ഞാൻ? അല്ലെങ്കിൽ ഞാനായിരിക്കും ഞാൻ. കളിയാണ് തോന്നില്ല. ആരാണ്? ഞാൻ മന്ത്രി തോമസ് ചെന്നക്കാട്. അയ്യോ, സോറി 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 സാറേ, ഫോൺ കട്ടായി പോയതാണ്ട് സാറേ. സാറേ, ഞാൻ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാല്, ആ ചെറുക്കനെ വെറുതെ പഞ്ഞിക്കിട്ടാ അത് സാറിന് പാരയാവത്തുള്ളു. അല്ല, ഈ ചാലാരാണെങ്കിൽ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി വായി മുടിച്ചിരിക്കണേ. പിന്നെ പോരുമ്പോ ഇവിടെ തലമ്പക്കൊന്ന് സെറ്റിലാക്കാൻ ഒരു പച്ചക്കറി കൂടി 50,000 രൂപ കൊടുത്ത് എങ്ങനെ വേണ്ടെന്ന് പറയാ. വരണ്ട സ്ഥലം ഞാൻ മെസ്സേജ് ചെയ്യാം സാറേ. ശരിയാവും, ശരിയാവേണ്ടതാണ്. പിന്നെ പണത്തിന് മീതെ ഒരു പക്ഷിയും പറക്കില്ലെന്നാണോ? പരുന്ത് പിന്നെ പക്ഷികളുടെ മീനാണോ? സീരിയസ്? സോറി, പൈസ കുറച്ച് പൊട്ടിക്കേണ്ടി വന്നു. ലക്ഷങ്ങളിൽ കുറഞ്ഞൊരു ഏർപ്പാട് അവർക്കില്ലെന്നേ. അല്ല, അത് പ്രശ്നമാക്കണ്ട. എക്സ്പെൻസ് എത്രയാന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും കൂടെ. എന്താ ലക്ഷ്മി, എന്താണിത്? നിങ്ങളുടെ പ്രശ്നം എന്റെ പ്രശ്നമല്ലേ? ഗാർസിയ ഗബ്രിയൽ ഡി ഫെർണാണ്ടസിന്റെ ബുക്സ് ആരെങ്കിലും വായിച്ചു? അതിലെന്താ പറഞ്ഞാക്കിട്ട് അറിയാമോ? ഇവരൊന്നും വായിച്ചല്ല, ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ലോട്ട്സ് ഓഫ് കാര്യങ്ങൾ, ഒരുപാട് തിങ്സ്. ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കണോ അതോ നമ്മൾ ഈ പ്രശ്നത്തിൽ ഇടപെടണോ? എന്നാലും പണത്തിന്റെ ഒക്കെ ത്രാസിലിട്ടാണല്ലോ നിങ്ങൾ എന്റെ സ്നേഹത്തിന് വില കൽപ്പിച്ചത്. ഐ ഫീൽ സോ സാഡ്, യു നോ. ഒന്നും ഉദ്ദേശിക്കരുത് അഞ്ജു, ഉദ്ദേശിച്ച് പറയരുത്. സൗഹൃദത്തിന് വേണ്ടി ജീവൻ ത്യജിക്കാൻ തയ്യാറായി നിൽക്കുന്നവരാണ് യഥാർത്ഥ കൂട്ടുകാരൻ, അറിയോ? സോറി, ഞാൻ മോദി ഓരോരുത്തർ അല്ല അറിയാണ്ട് ഊരി പോന്നു. വിട്ടതാ എന്തിനി? അല്ല, മോതിരി മറ്റല്ലേ? അതൊക്കെ പിന്നെ മൂർത്ത സമയം നോക്കിട്ട്. നോൺസെൻസ്, സോറി, ലീവ് ഇറ്റ് ബേബി. നമ്മുടെ പ്രശ്നങ്ങൾ ഇതുവരെ തീർന്നിട്ടില്ല. പരിക്കൊന്നും പറ്റാതെ ഫൈസൽ ഇതിനകത്ത് വന്നാലേ നമുക്ക് ആശ്വസിക്കാൻ പറ്റൂ. എന്തായാലും നമുക്ക് ഒരു സ്ഥലം വരെ പോണം. ഞാൻ സേറ്റ് ഭായിയോട് പറഞ്ഞിട്ടുണ്ട്, നീ ഒരു കൊണ്ട് അകത്തിരുത്ത്, ഞാൻ ഇവിടെ ഉണ്ടാവും. പെട്ടെന്ന് അവിടെ ആരും പേടിക്കണ്ട, ചെന്നക്കാണ്ട് പോരും. ലച്ചു, ടേക്ക് കെയർ ട്ടാ. മറ്റേ വെല്ല നേരത്തെ മൂക്കിലിട്ടത്. ഫൈസലത്തേക്കല്ലേ പിള്ളേരോടെ കാത്തുക്കാണ്. മനുഷ്യനെ ജോണിനെ കാണണമെന്ന് പറഞ്ഞു. ജോണിനെ ഞാൻ കാണിച്ചോടത്തോളാം. ആ ധൈര്യട്ടിരിക്കാം, ഞാൻ ഡീൽ ചെയ്തോളാം. നമസ്കാരം സാർ, ഞാനാണ് ജോൺ. പ്ലീസ് വരൂ. സാർ ഇവിടെ നീങ്ങിയിരിക്കുന്നു. മന്ത്രി ഏതുണ്ട്? ചെക്കും പേടിക്കണ്ട, രണ്ടെണ്ണം ഊത്ത് സാറെ. നമുക്ക് അടിച്ചോട് സംസാരിക്കുന്നത്. ലെറ്റ്സ് എൻജോയ്. ജോയെ തുടങ്ങിക്കോട. കൃഷ്ണപുരം കൊട്ടാരം അടിക്ക് ഇത്രയും സാധ്യത. എന്നിട്ട് ഗേറ്റ് കടച്ചല്ലോ, അവരൊക്കെ എവിടെയാടാ? അല്ല, അവരൊക്കെ നിർബന്ധിച്ച് പറഞ്ഞു വിടണോ? അല്ലാണ്ട് എന്റെ മീറ്റിംഗ് ഇത്ര വിടുന്നു കഴിഞ്ഞ ഡയലോഗ് വളരെ കുറവായിരുന്നു. ഞാൻ പറഞ്ഞില്ല അണ്ണടെ ബെസ്റ്റ് ടൈമാണ്. നീ മൂക്കിലിടാത്ത മറ്റേ വരലല്ലേ? അത് കാണിച്ചു. അയ്യോ, അത് അണ്ണാ ഞാനേ.
അണ്ണമ്പോയ് ഗ്യാപ്പിൽ ചെറുതായിട്ട് അതൊന്ന് മുക്കിയിട്ടായിരുന്നു. അത് കുഴപ്പമില്ല, നിന്റെ ആശുള്ള വരല് പ്രാവശ്യം ഇട്ടായിരുന്നു. ஒவ்வொரு டைலாக்கும் ஒரு ஒரு பொய் வச்சிருக்காங்க இதுல. அதுக்கப்புறம் ஐயோ என்ன பண்ண போறே தெரியலையே. அப்புறம் இந்த மாதிரி பைசல் வந்து கூட்டிட்டு போயிட்டாங்க, நான் விட்டாதான் அவங்களோட வந்து அது எல்லாம் எனக்கு புரியுது. நான் என்ன பண்றது അതിനുശേഷം അവിടെ പോയിട്ട് റൂമിന്റെ അടുത്ത് ഇരുന്നിട്ട് ഹൈക്കമാൻഡിന്റെ കൃപാദേവി വിളിക്കാൻ വേണ്ടി പോയി അവിടെ വന്നിട്ട് വിളിച്ച് സംസാരിച്ചിട്ട് ആ ഒരു സ്റ്റൈൽ ചെയ്യുന്നത്. അതിനിടയില് നിനി അണ്ണന്റെ ഇത് ഏറ്റില്ലെങ്കിൽ ഞാനും ലോക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ നീ ലോക്കറ്റുകാരല്ല, ഞാൻ ഈ ഡോറിന്റെ ലോക്കറ്റുകാരൻ കൊണ്ടുപോയി കൊണ്ടുപോയി ആ ഒരു നുണ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത് തന്നെ സൂപ്പറാണ്. അതുപോലെ തന്നെ അണ്ണ ടൈം ബെസ്റ്റ് ടൈം ആണെന്ന് പറഞ്ഞിട്ട് ഇത് ഏതെങ്കിലും വെല്ല് കേരളത്തെ ഇത് ഞാൻ നേരത്തെ മൂക്കിട്ട് വരാം. അതുകൊണ്ടല്ല അണ്ണൻ നല്ല ടൈം ബെസ്റ്റ് ആണെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞ് കേറി അട്ടി പൊട്ടി പൂരം കാർഡെടുത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ മാർക്കാട് കമന്റ് സെക്ഷൻ മെൻഷൻ ചെയ്യുക. അതുപോലെ ഈ സീൻ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത ലൈക്ക് ചെയ്യുക, ബട്ടൺ ക്ലിക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.